മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനായി കേരള സംസ്ഥാനം വീണ്ടും വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുന്നു മുല്ലപ്പെരിയാർ ഡാമിൽ പുതിയ അണക്കെട്ടെന്ന ആവശ്യം ഉയർന്നിട്ട് ഏറെ വർഷങ്ങളായി ഇതിൻ്റെയൊക്കെ ഭാഗമായി കേരള സംസ്ഥാനം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിന് വേണ്ടി വീണ്ടും വിശദമായ പ്രോജക്റ്റ് റിപ്പോർട്ട് ഡി പി ആർ തയ്യാറാക്കുകയാണ് പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ജലവിഭവ വകുപ്പിന് കീഴിലെ ഇറിഗേഷൻ ഡിസൈനർ ആൻഡ് റിസർച്ച് ബോർഡ് ഇത് സംബന്ധിച്ച ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ടി കെ ജോസിനു ശുപാർശ നൽകി പത്ത് വർഷം മുമ്പ് തയ്യാറാക്കിയ ഡി പി ആർ ആണ് ഇപ്പോൾ പുതുക്കുന്നത് ചീഫ് എഞ്ചിനീയർ ഇറിഗേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ചെയർമാനും ചീഫ് എൻജിനീയർ ഐ ഡി ആർ ബി കോ ചെയർമാനും ഐ ഡി ആർ ബി ഡയറക്ടർ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ മെമ്പർ ഇറിഗേഷൻ സെൻട്രൽ സർക്കിൾ എറണാകുളവും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മൈനർ ഇറിഗേഷൻ ഡിവിഷൻ കട്ടപ്പനയും തുടങ്ങിയവരായിരിക്കും ഇതിലെ സമിതിയുടെ അംഗങ്ങൾ അതായത് ഇവരാകും ഡി പി ആർ തയ്യാറാക്കുന്നതിന് മുൻകൈ പുതിയ അണക്കെട്ടിന് രണ്ടായിരത്തി പതിനൊന്നിലാണ് കേരളം ശുപാർശ ചെയ്തത് നാല് വർഷത്തിനുള്ളിൽ അറുന്നൂറ്റി അറുപത്തിമൂന്ന് കോടി രൂപ ചെലവിൽ അണക്കെട്ട് നിർമ്മിക്കാനാകും എന്നായിരുന്നു കേരളത്തിൻ്റെ ശുപാർശ എന്നാൽ ഈ ശുപാർശ നിയമക്കുരുക്കിൽപ്പെട്ടതോടെ പദ്ധതി മരവിച്ചു പുതിയ ഡാം നിർമ്മിക്കുന്നതിന് മുന്നോടിയായി മണ്ണ് പരിശോധനയും മറ്റും കേരളം പൂർത്തിയാക്കിയെങ്കിലും തമിഴ്നാട് എതിർപ്പുമായി കോടതിയെ സമീപിച്ചു തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ചതോടെ പദ്ധതി താൽക്കാലികമായി തടസ്സപ്പെടുകയായിരുന്നു ഈ വിഷയത്തിൽ പരിശോധനയുമായി മുന്നോട്ടു പോകുമെന്നും കേരളത്തിന് അതായത് ഈ വിഷയത്തിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പരിശോധനയുമായി മുന്നോട്ടു പോകാമെന്ന് കേരളത്തിന് സുപ്രീം കോടതി പച്ചക്കൊടി കാട്ടിയതോടെ തടസ്സങ്ങൾ നീങ്ങിയിപ്പോൾ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെങ്കിൽ കുറഞ്ഞത് ആയിരം കോടി രൂപയെങ്കിലും വേണ്ടിവരുമെന്നാണ് ജലവിഭവ വകുപ്പിൻ്റെ കണക്കുകൂട്ടലുകൾ കേരളം അണക്കെട്ട് നിർമ്മിക്കുന്നതിന് മുന്നോടിയായി രണ്ടായിരത്തി പതിനാലിൽ പരിസ്ഥിതി ആഘാത പഠനത്തിന് അപേക്ഷ നൽകിയെങ്കിലും നാല് വർഷത്തിന് ശേഷമാണ് കേന്ദ്ര വനവിഭവ പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ചത് പഠനത്തിന് ചുമതലപ്പെടുത്തിയത് കരാർ ഏജൻസിയായ ഹൈദരാബാദിലെ പ്രഗതി ലാബ്സ് ആൻഡ് കൺസൾട്ടൻസ് പ്രൈവറ്റ് ലിമിറ്റഡിനെയാണ് ഈ മാസം റിപ്പോർട്ട് കൺസൾട്ടൻസ് നൽകുമെന്നായിരുന്നു നിർദ്ദേശമെങ്കിലും കോവിഡ് പശ്ചാത്തലത്തിൽ വിവരങ്ങൾ ശേഖരിക്കാനും മറ്റും കഴിയാത്ത സാഹചര്യമാണെന്ന് പ്രകൃതി ലാബ്സ് കേരള സർക്കാരിനെ അറിയിച്ചു മാസം കൂടി നീട്ടു നൽകാനാണ് കേരളത്തിൻ്റെ നീക്കം ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ കുമളി പഞ്ചായത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും മുന്നൂറ്റി അറുപത്തിയാറ് മീറ്റർ താഴെയാണ് പുതിയ അണക്കെട്ടിന് കേരളം സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് പെരിയാർ കടുവാ സങ്കേതത്തിൻ്റെ പരിധിയിലാണ് ഈ പ്രദേശം വരിക രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പുതിയ അണക്കെട്ടിനായുള്ള ആവശ്യം ഉയരുകയായിരുന്നു അത് രണ്ടായിരത്തി ഇരുപതിലെങ്കിലും സാധ്യമായാൽ ఏరే గుణకరమాస్క్ తత్వ్ న్యూస్